ഫ്രണ്ട്സ്, എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നോർത്ത് ഇന്ത്യൻ ഡെസേർട്ട് ആയിട്ടാണ്, അതായത് മാൽപ്പുവ എന്നാണ് ഇത് പറയാ. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇത്. കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ പറയാ. അതിന് മുൻപായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ഒരു ബെല്ലൈക്കണം വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് റെഡി ആക്കി എടുക്കാം. ഈ സ്വീറ്റ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പഴമാണ്. ഞാനപ്പോ ഇവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട്. അപ്പൊ നേന്ത്രപ്പഴം അല്ല കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന റോബസ്റ്റ് പഴമല്ലേ, അതിന്റെ ഒക്കെ ടേസ്റ്റ് വരുന്ന ഒരു പഴമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഴം. അപ്പൊ നിങ്ങൾ എടുക്കുന്ന പൊടിക്കൊക്കെ അനുസരിച്ചിട്ട് പഴത്തിന്റെ എണ്ണം കൂട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പഴം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പൊ ഇതിനുശേഷം നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പൊ ഞാൻ അതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പൊ ഞാൻ നന്നായിട്ട് ദേ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇതേപോലെ കട്ടകളൊന്നും ഇല്ലാതെ അങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനപ്പോ ഇത് ഗോതമ്പൊടിയിലാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് മൈദയിൽ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കപ്പ് മൈദയിൽ എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. അപ്പൊ റവ എടുക്കുമ്പോൾ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് രണ്ടും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് ഇതേ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ പാലൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇപ്പൊ നമ്മുടെ ഗോതമ്പൊടിക്ക് അനുസരിച്ചിട്ടൊക്കെ കൺസിസ്റ്റൻസിൽ വ്യത്യാസം വന്നേക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കുക, എന്നിട്ട് ആവശ്യം വരാണെങ്കിൽ മാത്രം കുറച്ചുകൂടെ പാലൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് വേണ്ടത് ഒരു ദോശമാവിന്റെ ഒരു കൺസിസ്റ്റൻസി ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. അപ്പൊ ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ ഇട്ടാൽ മതിയാവും കേട്ടോ, ഇത്ര ഇടണമെന്നില്ല. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കുക, 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കളർ കിട്ടാനായിട്ട് 1 പിഞ്ച് യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആയാലും ഇട്ടാൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ കട്ടകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് കിട്ടാനായിട്ട് ഞാൻ മിക്സിഡ് ജാറിലിട്ടിട്ട് പതുക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ശരിക്കും നമുക്കിത് കട്ടയൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ. അപ്പൊ ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതേപോലെ വേണം കേട്ടോ നമ്മൾ ബാറ്റർ റെഡി ആക്കി എടുക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ റെഡി ആക്കുമ്പോൾ ഇതുപോലെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാല് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ കട്ടയൊന്നുമില്ലാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. മിനിമം 1/2 മണിക്കൂറെങ്കിലും വെക്കില്ല കേട്ടോ, അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഞാൻ അത് 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് 1/2 മണിക്കൂറിന് ശേഷം എടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് 3 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഈ സിറപ്പ് ചെറുതായിട്ടൊന്ന് കയ്യിലിട്ടുന്ന ഒരു സ്റ്റേജ് ആവല്ലേ, നൂൽപ്പരുവ് ആവണ്ട കേട്ടോ. അതിക്ക് മുന്നത്തെ ഒരു സ്റ്റേജ് ആവുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഇതിനു മുൻപ് ഒരുപാട് പഴം കൊണ്ടുള്ള റെസിപ്പീസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്നാക്സ് ഒക്കെയാണ്. ഇപ്പൊ ഷുഗറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പൊ ഞാനത് കുറച്ച് നേരം കൂടെ ദൈവം തിളപ്പിച്ചെടുത്തു. അപ്പൊ നമുക്ക് പതുക്കുന്ന ഇത് തൊട്ട് നോക്കാം. നമ്മൾ തൊട്ട് നോക്കുമ്പോ ഇങ്ങനെ അതെ കയ്യിലിങ്ങനെ ഒട്ടുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോ ഇത്രയും മതി, ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതി, ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ചെറുതായിട്ടൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവില്ലേ, ഇതിപ്പോ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ മാവ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അപ്പോ ഇത്രയും മതി, ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം.
അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്, അപ്പം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന്റെ മുകളിലേക്ക് ഇതേപോലെ ഇങ്ങനെ പതുക്കെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടോ, നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പൂരിക്ക് റെഡിയാക്കി എടുക്കല്ലേ, അതുപോലെ ഇതേപോലെ ഇങ്ങനെ വീർത്ത് വരും. അപ്പൊ പതുക്കെ നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട്, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ഈ കറിന്റെ ഉള്ളിലൊക്കെ നമുക്ക് വെന്ത് കിട്ടണ്ടേ. ഇപ്പൊ കണ്ടില്ലേ, ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോരിയെടുക്കാം. അപ്പോ ഇതേപോലെ നമുക്കിനി ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത് മാവ് ഒഴിച്ച് കൊടുക്കുമ്പോഴും നമ്മൾ ഓയിലൊന്ന് ചൂടാക്കിയിട്ട് വേണം മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഓയിലിന് എപ്പോഴും ഒരു മീഡിയം ചൂടുണ്ടായിരിക്കണം, അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് പൂരിയുടെ ആ ഒരു രീതിയിൽ കിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാം ഞാൻ ഇതേ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ഷുഗർ സിറപ്പ് ഇല്ലേ, അതിൽ ഇത് പതുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഷുഗർ സിറപ്പിന് ഇപ്പോൾ ചെറുതായിട്ടൊരു ചൂടുണ്ട്, അപ്പോൾ ചൂടില്ലാന്നുണ്ടെങ്കിൽ പതുക്കൊന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി ഓരോന്നായിട്ട് നമുക്കിതിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം നമ്മളിങ്ങനെ ഇടേണ്ട ആവശ്യമില്ല, ഒരു 15 സെക്കൻഡ് ഒക്കെ ഇട്ടാൽ മതിയാവും. കുറേ നേരം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കുതിർന്നു പോവും. ഇതേപോലെ ഇങ്ങനെ പതുക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതൊക്കെ ഡിപ്പ് ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാം ഞാൻ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ഞാൻ ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാമും ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല. നല്ല ടേസ്റ്റി ഉള്ള ഒരു സ്വീറ്റ് ആണ്, നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും പഴം ഗോതമ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ലേ, അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇത് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ പറയാം. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പൊ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.